ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وَأَنَّهُ هُوَ أَمَاتَ وَأَحْيَا وَأَنَّهُ خَلَقَ الزَّوْجَيْنِ الذَّكَرَ وَالْأُنْثَى مِنْ نُطْفَةٍ إِذَا تُمْنَى وَأَنَّ عَلَيْهِ النَّشْأَةَ الْأُخْرَى وَأَنَّهُ هُوَ أَغْنَى وَأَقْنَى وَأَنَّهُ هُوَ رَبُّ الشِّعْرَى وَأَنَّهُ أَهْلَكَ عَادًا الْأُولَى وَثَمُودَ فَمَا أَبْقَى وَقَوْمَ نُوحٍ مِّن قَبْلُ إِنَّهُمْ كَانُوا هُمْ أَظْلَمَ وَأَطْغَى وَالْمُؤْتَفِكَةَ أَهْوَى فَغَشَّاهَا مَا غَشَّى فَبِأَيِّ آلَاءِ رَبِّكَ تَتَمَارَى هَذَا نَذِيرٌ مِّنَ النُّذُرِ الْأُولَى. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അം ലം യുനബ ബിമാ ഫി സുഹ്ഫി മൂസ വ ഇബ്രാഹിം അല്ലദി വഫ വ അൻ ലൈസ ലിൽ ഇൻസാനി അല്ലാ തസിറു വാസിറതു വിസ്റ ഉഖ്ര വ അൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ വ അന്ന സഅയഹു സൗഫ യുറ സുമ യുജ്സാഉൽ ജസാഅൽ ഔഫ വ അന്ന ഇലാ റബ്ബികൽ മുൻതഹ. അത് വരെയാണ് വിശദീകരിച്ച്. ഞാനിത് തുടർച്ചയായിട്ട് വ അന്നഹു ഹുവ അദ്ഹക വ അബ്ക വ അന്നഹു ഹുവ അമാത വ അഹ്യ വ അന്നഹു ഖലഖ അസ്സൗജൈനി ദക്കറ വൽ ഉൻസ മിൻ നുത്ഫതിൻ ഇദാ തുംന വ അന്ന അലൈഹി നശ്അത അൽഉഖ്ര വ അന്നഹു ഹുവ അഗ്ന വ അഖ്ന വ അന്നഹു ഹുവ റബ്ബു ശിഅറ. وأنه أهلك عادن الأولى وثمود فما أبقى وقوم نوح من قبل إنهم كانوا هم أظلم وأطغى والمؤتفكة أهوى فغشاها ما غشا. طيب وأن إلى ربك المنتهى عندما قلنا عند رب لك أقول المنتهى نحن الانتهاء പര്യവസാനം ഒടുക്കം. എല്ലാ കാര്യങ്ങളുടെയും ഒടുക്കവും എല്ലാത്തിൻ്റെയും പര്യവസാനവും അതിലുള്ള വിധിതീർപ്പും അതിനുള്ള രക്ഷാശിക്ഷയും കാര്യങ്ങളൊക്കെ ഇല റബ്ബിക്ക്, അതാരിലേക്ക് മാത്രമാണ്? അള്ളാഹുവിലേക്ക്, നിൻ്റെ റബ്ബിലേക്ക് മാത്രമാണ്. എന്നിട്ട് അള്ളാഹുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇവിടെ തുടർത്തേണ്. വ അന്നഹു ഹുവ അദ്ഹക വ അബ്ക വ അന്നഹു, ഇതൊക്കെ ഈ വാവ് ഒന്നുകിൽ ഇസ്തീനാഫിയ അല്ലെങ്കിൽ ആത്തിഫ, ജുംലകളെ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോ വേറെ വേറെ ആശയങ്ങൾ പറയുന്നു അതിനെ വേർപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതാണ് ഇസ്തീനാഫിൻ്റെ വാവ്. അന്നഹു, അന്നഹു തീർച്ചയായും അവൻ അള്ളാഹു നിൻ്റെ റബ്ബ്. വ അന്നഹു ഹുവ അദ്ഹക, ഹുവ അവൻ, അദ്ഹക അദ്ഹക എന്നാണെന്താ, അവനാകുന്നു ചിരിപ്പിച്ചു, അവനാകുന്നു ചിരിപ്പിച്ചത്, അദ്ഹക എന്നാ ചിരിപ്പിച്ചു. വ അബ്ക, ബക്ക എന്നാണ് കരഞ്ഞു, അബ്ക കരയിപ്പിച്ചു, വ അബ്ക കരയിപ്പിക്കുകയും ചെയ്തു. വാവ് ആത്തിഫിത്ത്, ആത്തിഫിൻ്റെ വാവ്. അവൻ ചിരിപ്പിച്ചു, അവൻ കരയിപ്പിക്കുകയും ചെയ്തു. വലൈക്കും സലാം. വ അന്നഹു ഹുവ അമാത വ അഹ്യ വ അന്നഹു, അന്നഹു തീർച്ചയായും അവൻ, വാവ് അതേപോലെ തന്നെ ഒന്ന് ഇസ്തീനാഫിൻ്റെ അല്ലെങ്കിൽ ആത്തിഫത്ത്. അന്നഹു തീർച്ചയായും അവൻ, ഹുവ അമാത അവൻ മരിപ്പിച്ചു, വ അഹ്യ ജീവിപ്പിക്കുകയും ചെയ്തു. വ അന്നഹു തീർച്ചയായും അവൻ നിൻ്റെ റബ്ബ്, ഖലഖ അസ്സൗജൈൻ ഖലഖ അവൻ സൃഷ്ടിച്ചു, അസ്സൗജൈൻ ജോഡികളെ ഇണകളെ ജോഡികളെ അരൈ ജോഡികൾ, അദ്ദക്കറ വൽ ഉൻസ ആണും പെണ്ണും, വാവ് ആത്തിഫിലത്ത്, ആണും പെണ്ണും, ആണും പെണ്ണും ജോഡികളെ അവനാകുന്നു സൃഷ്ടിച്ചത്. ആൺ പെൺ
ജോഡികളെ അവൻ സൃഷ്ടിച്ചത് മിൻ നുത്ഫത്തിൻ ഇദാ തുംന മിൻ നുത്ഫ നുത്ഫയിൽ നിന്നാണ് നുത്ഫ എന്ന് പറഞ്ഞാൽ ബീജം നുത്ഫ എന്നുള്ള പ്രയോഗം അറിയിക്കുന്നത് വളരെ കുറച്ച് എന്നുള്ളതാണ് വളരെ കുറച്ച് ജലം വളരെ കുറച്ചാകുമ്പോൾ അതിനാണ് നുത്ഫ എന്ന് പറയുന്നത് നുത്ഫക്ക് ബീജത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല നുത്ഫ എന്ന് പ്രയോഗിച്ചു ആൺ പെൺ ജോഡികളെ സൃഷ്ടിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹു പിന്നെ എത്ര ബീജം വേണ്ടത് ഒരു പുരുഷൻ സ്രവിക്കുന്ന ശുക്ലത്തിൽ നിന്ന് വളരെ തുച്ഛമാണ് അല്ലേ ഒരു ശുക്ലാണുമാണ് വേണ്ടത് അപ്പോൾ ആ ഒരു ആശയത്തെ ഈ ഒരു പ്രയോഗം എന്തുണ്ട് ഈ ഒരു പദപ്രയോഗം അറിയിക്കുന്നുണ്ട് മിൻ നുത്ഫത്തന്നെ വളരെ കുറച്ച് എന്നതിൻ്റെ മാന അപ്പോൾ നുത്ഫയിൽ നിന്നാണ് ആൺ പെൺ ജോഡികളെ അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ ആ പ്രയോഗം അറിയിക്കുന്നത് അതാണ് മിൻ നുത്ഫത്തിൻ നുത്ഫയിൽ നിന്നാണ് ആൺ പെൺ ജോഡികളെ സൃഷ്ടിച്ചത് ഇദാ തുംന നുത്ഫ അത് സ്രവിക്കപ്പെടുമ്പോൾ തുംന എന്ന് പറഞ്ഞാൽ സ്രവിക്കപ്പെടുക മജ്ഹൂലാണ് അതുകൊണ്ടാണ് അത് സ്രവിക്കപ്പെടുന്നു തുംന ഇതാ തുംന അത് സ്രവിക്കപ്പെടുമ്പോൾ അതായത് പിന്നെ സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് ബീജം സ്രവിക്കപ്പെടുമ്പോൾ സ്ലാം ആ ബീജത്തിൽ നിന്നാണ് ആൺ പെൺ ജോഡികളെ അവൻ സൃഷ്ടിക്കുന്നത് വഅന്ന അലൈഹി നശ്അത്തൽ ഉഖ്ര വഅന്ന അലൈഹി അന്ന എന്നാണ് തീർച്ചയായും ഇതേപോലെ തന്നെ ഈ വാവിൻ്റെ ഈ തുടക്കത്തിലുള്ള വാവുകളെ പോലെ തന്നെ ഈ വാവ് ഇസ്തീനാഫിൻ്റെ വാവ് വഅന്ന തീർച്ചയായും അലൈഹി അവലൈഹി എന്ന അവൻ്റെ മേൽ ബാധ്യതയായ അല്ലെങ്കിൽ അവന് ഉത്തരവാദപ്പെട്ട കാര്യമാകുന്നു അന്നശ്അത്തൽ ഉഖ്ര അന്നശ്അത്തൽ ഉഖ്ര ഉഖ്ര എന്ന് പറഞ്ഞെങ്കിൽ അൽ അഖീർ എന്നതിൻ്റെ സ്ത്രീലിംഗാണ് അൽ അഖീർ എന്നാണ് ലാസ്റ്റ് അവസാനം അതിൻ്റെ അൽ അഖീർ എന്നതിൻ്റെ സ്ത്രീലിംഗാണ് അൽ ഉഖ്ര എന്നാണ് അവസാനത്തെ അന്നശ്അത്തൽ ഉഖ്ര എന്നാണ് അവസാനത്തെ ഉദ്ധാനം ആത്മാക്കളെ ശരീരത്തിലേക്ക് തിരിച്ചു നൽകിയിട്ടുള്ള പുനരുദ്ധാനം നശ്അത്ത് വഅന്ന അലൈഹി നശ്അത്തൽ ഉഖ്ര അവൻ്റെ മേലാകുന്നു അവസാനത്തെ അന്നശ്അ ആ ഉദ്ധാനം പുനരുദ്ധാനം എന്താ അവിടെ അവസാനത്തെ ഉദ്ധാനം എന്ന് പറയുന്നത് ആത്മാക്കളെ ശരീരത്തിലേക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ മരണമല്ല പിന്നെ ഒരാളെ മരിപ്പിച്ചിട്ട് അയാൾക്ക് ആത്മാവ് നൽകുക എന്നുള്ള പരിപാടിയില്ല ഇത് അവസാനത്തേതാണ് ഈ നശ്അത്ത് അതുകൊണ്ടാണ് അൽ ഉഖ്ര എന്നുള്ളതിന് അവസാനത്തെ ഒടുക്കത്തെ നശ്അത്ത് ഉദ്ധാനം ആത്മാക്കളെ ശരീരത്തിലേക്ക് തിരിച്ചു നൽകിയിട്ടുള്ളതായ ഉദ്ധാനം അത് അവൻ്റെ മേലാകുന്നു അല്ലെങ്കിൽ അള്ളാഹു നിർവഹിക്കുന്നതാകുന്നു ഇവിടെ ഇതുവരെയുള്ള ആയത്തുകളുണ്ടല്ലോ വഅന്നഹു ഹുവ അദ്ഹക വഅബ്ക അള്ളാഹു ആകുന്നു അദ്ഹക എന്നാണ് ചിരിപ്പിച്ചത് അബ്ക എന്ന് പറഞ്ഞാൽ കരയിപ്പിച്ചത് അള്ളാഹു ചിരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ ഉദ്ദേശം സ്വർഗവാസികളെ ചിരിപ്പിച്ചത് നരകവാസികളെ കരയിപ്പിച്ചത് എന്ന അർത്ഥം പറഞ്ഞവരുണ്ട് സ്വർഗവാസികൾ സന്തോഷത്തിലാണ് അവർ ചിരി തൂകി സുഖീയ ജീവിതത്തിലാണ് ആ സുഖജീവിതം അവർക്ക് നൽകിയത് അള്ളാഹുവാണ് വഅബ്ക നരകവാസികൾ കരയും കരഞ്ഞുകൊണ്ടേയിരിക്കും അവരുടെ കണ്ണിൽ നിന്ന് രക്തമൊലിച്ചിറങ്ങും മനസ്സിലല്ലേ അവരുടെ കവിൾത്തടം മനുഷ്യ നരകവാസികൾക്ക് ഭീകര രൂപം നൽകുന്നതാണ് അവരുടെ കണ്ണീർ തടങ്ങളിൽ കണ്ണീരും ചോരയും ചാലിട്ടൊഴുകിയാൽ അതിലൂടെ കപ്പലോടാൻ മാത്രം കനാലി തീരും എന്നുള്ളതാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അല്ലാഹു നമ്മളെ കാക്കട്ടെ ഔദു ബില്ലാഹി അല്ലാഹു മജുറുന മിനന്നാർ അപ്പോൾ അതൊരു കരയിപ്പിക്കൽ തന്നെയാണ് വഅബ്ക അപ്പോൾ നരകവാസികളെ കരയിപ്പിച്ചത് അവനാകുന്നു എന്ന് തഫ്സീർ നൽകിയ പണ്ഡിതന്മാരുണ്ട്
പക്ഷെ അത് വെക്കേണ്ടതില്ല, അത് മാത്രം. ദുനിയാവിൽ ചിരിപ്പിക്കണതാര, അതായത് ചിരിപ്പിക്കേണ്ട പിന്നെ സബബുകളെ നിശ്ചയിച്ചത്. ഒരു മനുഷ്യൻ ചിരിക്കുന്നത് അവന് സൗഭാഗ്യം ഉണ്ടാകുമ്പോഴാണ്, കരയുന്നത് ദൗർഭാഗ്യം ഉണ്ടാകുമ്പോഴാണ്. ഭാഗധേയം ആരാ നിശ്ചയിക്കണത്? അള്ളാഹുവാണ്. ഒരു മനുഷ്യന് സൗഭാഗ്യമാണോ ദൗർഭാഗ്യമാണോ, ഈ ഭാഗധേയം നിശ്ചയിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. സൗഭാഗ്യം ഉണ്ടാവൻ ചിരിക്കും, ദൗർഭാഗ്യം ഉണ്ടായവൻ അവന് കരയുകയും ചെയ്യും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചിരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കരയിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. കരയിപ്പിക്കുവാൻ ആവശ്യമായ കാരണങ്ങളെ നിശ്ചയിക്കുന്നത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ച രംഗങ്ങളുണ്ട്. ഹദീസുകളിൽ കാണാം, ഒരു സംഭവത്തിൽ ആയിഷ റളിയല്ലാഹു തആല എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ അവരുടെ അടുക്കൽ കളിപ്പാട്ടങ്ങളുണ്ട്, കുറേ കളിപ്പാട്ടങ്ങൾ. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ബനാത്തി, എൻ്റെ പെൺമക്കളാണ്, ലുഅബാണ്, അത് കളിപ്പാട്ടങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കുതിരയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ളത് എന്താണെന്ന് ചോദിച്ചു. അത് പറഞ്ഞത് അത് കുതിരയാണെന്നാണ്. അപ്പോൾ കുതിരൻ്റെ സൈഡിൽ എന്താണെന്ന് ചോദിച്ചു. അത് കുതിരൻ്റെ ചിറകാണെന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചിട്ട് പറഞ്ഞ് കുതിരയ്ക്ക് ചിറകോന്ന് ചോദിച്ചു. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുതിരയ്ക്ക് ചിറകുണ്ടായില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത് കേട്ടപ്പോൾ, ആ പ്രതികരണം കേട്ടപ്പോൾ ചിരിച്ചു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതേപോലെ സൗദ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ റസൂലുള്ളാഹി ഇരിക്കുമ്പോൾ സൗദ വന്ന്, സൗദ ഈ ബിൻത് ജമ്അ. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? സൗദൻ്റെ ആയിഷയുടെയും റളിയല്ലാഹു അൻഹ നടുവിലിരുന്ന് റസൂലുള്ളാഹിൻ്റെ കാല് അവരുടെ രണ്ടുപേരുടെയും ശരീരത്തിൽ ഇങ്ങനെ വെച്ച്, രണ്ടാളുടെ. പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ എഴുന്നേറ്റ് പോയിട്ട് അല്പം പിന്നെ സ്വീറ്റ്സ് അവിടുന്ന് കൊണ്ടുവന്ന് അങ്ങനെ അത് തിന്നാൻ പറഞ്ഞ്, റസൂലിനെ തിന്ന്, സൗദ തിന്നില്ല. അപ്പോൾ ആയിഷമ്മ എന്ത് ചെയ്ത് തിന്നാൻ പറഞ്ഞ്, തിന്നില്ല. അപ്പോൾ എന്ത് ചെയ്ത്, ഇന്ന് ഇപ്പം തോണ്ടിയിട്ട് അവരെ മുഖത്ത് തേച്ച്, അവരെ ചെറിയ തേച്ചതാണത് അവരുടെ മുഖത്തായിപ്പ്, ശരീരത്തിലെ മുഖത്തായി. അതവർക്ക് ഇച്ചിരി പ്രയാസം ഉണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സൗദിയോട് പറഞ്ഞ് എഴുന്നേറ്റിട്ട് അതേപോലെ തോണ്ടിയിട്ട് അവരെയും തേക്കാൻ. അപ്പോൾ പിന്നെ അതിന് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അതിന് പിടിച്ചു കൊടുത്ത്, അപ്പോൾ സൗദ അത് ചെയ്ത്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ രംഗം കണ്ടിട്ട് എന്ത് ചെയ്ത്, ചിരിച്ചു എന്നുള്ളതാണ്. അതേപോലെ സൗദ തടിച്ച് ഒരു സ്ത്രീയായിരുന്നു, മഹദിയായിരുന്നു സൗദ ബിൻത് ജമ്അ. അവളൊരു റസൂൽ ആയിഷ ഖദീജ റളിയല്ലാഹുവിൻ്റെ വഫാത്തിന് ശേഷം റസൂലുള്ള കല്യാണം കഴിച്ച ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ മക്ക കാലഘട്ടത്തിൽ റസൂലുള്ളാഹിക്ക് വളരെ വലിയ ഒരു സമാധാനമായിരുന്നു സൗദ ബിൻത് ജമ്അ, ഒരു തടിച്ചൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ രാത്രി നിസ്കരിച്ചപ്പോൾ, റസൂലുള്ളാഹിൻ്റെ ഖിയാമുലൈൽ നീണ്ട നിസ്കാരമാണല്ലോ, അപ്പോൾ ഇവർ പോയിട്ട് ബാക്കിൽ റസൂലുള്ളാഹിൻ്റെ ഒപ്പം നിസ്കരിച്ച്, അങ്ങനെ നീണ്ട റുക്കു ആയിന്. അപ്പോൾ ഈ തടിച്ച മനുഷ്യന്മാർ നീണ്ട നേരം റുക്കു ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രയാസമാവും. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് പിറ്റേന്ന് റസൂലുള്ളാഹിനോട് വന്നിട്ട് സൗദ പറയുന്നത്, ഇന്നലെ നിങ്ങളെ കൂടെ ഞാൻ നിസ്കരിച്ച്, സുജൂദിൽ ഞാൻ എൻ്റെ മൂക്ക് പൊത്തി ചോര ഒലിച്ചിറങ്ങുമെന്ന് പേടിച്ചിട്ട് അത്ര നീണ്ട റുക്കുവായി നിങ്ങൾ റുക്കുവെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം അതുങ്ങൾ പെരും ചിറിച്ചിരുന്നാണ്, കാരണം അവർ തടിച്ച ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ ഇങ്ങനെ റസൂലുള്ളാഹിൻ്റെ ഹയാത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ച രംഗങ്ങൾ കുറേ കാണാൻ സാധിക്കും. അതേപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞ രംഗങ്ങൾ, ഇപ്പോൾ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു തആല രോഗിയായി കിടന്നപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിച്ചു. അപ്പോൾ അവരുടെ കുടുംബക്കാരൊക്കെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ റസൂൽ പറഞ്ഞു മരിച്ചോന്ന് ചോദിച്ച്, ഇല്ലാന്ന് പറഞ്ഞു. അമ്മനെ റസൂലുള്ളാഹി അടുത്ത് വന്ന് നോക്കിയപ്പോൾ അതേ മരണത്തോട് മല്ലിടുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ രംഗം കണ്ട് കരഞ്ഞ്, കൂടെ ഉണ്ടായിരുന്ന സഹാബത്തും ആ രംഗം കണ്ട് കരയുകയുണ്ടായി എന്നാണ്. അതേപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മകൻ ഇബ്രാഹിം മരിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞ്, ആ രംഗം കണ്ടു നിന്ന ആളുകളെ പോലും കരയിപ്പിക്കുന്ന രംഗമായിരുന്നു എന്നുള്ളതാണ്. കുറേ സംഭവങ്ങൾ സയ്ദ് ബിൻ ഹാരിസയും അതേപോലെ ജഅഫർ ബിൻ അബി ത്വാലിബും അതേപോലെ അബ്ദുല്ലാഹി ബിൻ റവാഹയും മുഅ്തയിൽ ഷഹീദായപ്പോൾ റസൂലുള്ളാഹി അവർ ഷഹീദായ ആ രംഗങ്ങൾ മസ്ജിദ് നബവിയിൽ വിശദീകരിക്കുകയാണ്. വഹയിലൂടെ അത് റസൂലുള്ളാഹി ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ സഹാബികൾ പറയാണ്, ആ ഇപ്പോൾ ആദ്യം സയ്ദ് ബിൻ ഹാരിസ പതാക വഹിച്ച് അദ്ദേഹം ഷഹീദായി, പിന്നെ ജഅഫർ വഹിച്ച്, പിന്നെ അബ്ദുല്ലാഹി ബിൻ റവാഹ വഹിച്ച്, മൂന്നാളും ഒരാൾക്ക് പിറകെ ഷഹീദായപ്പോൾ റസൂൽ അത് വർണ്ണിച്ചിട്ട് ഇങ്ങനെ റസൂലുള്ള കരയായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ചിരിപ്പിക്കുക കരയിപ്പിക്കുക എന്നുള്ളതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് മനുഷ്യന്മാർക്ക് ചിരിക്കാനും അതേപോലെ തന്നെ കരയാനുമുള്ള എന്ത് കാരണങ്ങളെ നിശ്ചയിക്കുന്നത്. സൗഭാഗ്യ സന്ദർഭങ്ങളിൽ മനുഷ്യന്മാർ ചിരിക്കും, ദൗർഭാഗ്യ വിഷയങ്ങളുണ്ടാകുമ്പോൾ മനുഷ്യന്മാർ കരയും. ഭാഗധേയം പടച്ചവൻ്റെ കയ്യിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിക്കുന്നതിനനുസരിച്ചാണ് മനുഷ്യന്മാരുടെ കരച്ചിലും മനുഷ്യന്മാരുടെ ചിരിയുമൊക്കെ എന്നുള്ളതാണ്. ഒരു കഥ അറിയല്ലേ, പണ്ട് കഴുതനെ ചിരിപ്പിച്ചൊരു കഥ ഉണ്ട്. കാട്ടിലെ മൃഗങ്ങളിൽ ഒരിക്കലും കഴുത ചിരിക്കൂല എന്നാണ്. കഴുത ഏത് സമയവും ടഫ് കണ്ടീഷനാണ്, അപ്പോൾ ഒരു ചിരിക്കൂല. അവസാനം കാട്ടുരാജാവ് സിംഹം ഒരു മീറ്റിംഗ് വിളിച്ചതാണ്, മൃഗങ്ങളുടെ മീറ്റിംഗ്. ആ മൃഗങ്ങളുടെ മീറ്റിങ്ങിലൊരു അനൗൺസ്മെൻറ്റ്, ഓരോരുത്തർ ഓരോ ഫലിതം പറയണം, എന്നിട്ട് കഴുതനെ ചിരിപ്പിക്കണം. ഭയങ്കര ഓർഡറാണ്. ഒരു ഫലിതം ഒരാൾ പൊട്ടിച്ചിട്ട് കഴുത ചിരിച്ചിട്ടില്ലെങ്കിൽ ഓലെ കൊല്ലാൻ തീരുമാനിക്കുക. അങ്ങനെ ആകെ എല്ലാവരും ടെൻഷനായി. എന്നാലും ഓരോരുത്തർ എന്ത് ചെയ്ത്, ഓരോ ഫലിതമായിട്ട് വന്ന് കഴുതനെ ചിരിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ആദ്യം മുയലിൻ്റെ ഊഴ, മുയൽ വന്ന് ഒരു കഥ ഒരു തമാശ പറഞ്ഞ് അതിലെല്ലാവരും ചിരിച്ചു. രാജാവ് അടക്കം നിയന്ത്രണം വിട്ട് ചിരിച്ചു, പക്ഷേ കഴുത കുലുങ്ങിയില്ല, ചിരിച്ചില്ല. അപ്പോൾ രാജാവ് പറഞ്ഞ് മുയലിനെ കൊല്ലാൻ പറഞ്ഞ്, ചിരിയൊക്കെ മതിയാക്കി എല്ലാവരും മുയലിനെ കൊന്ന്. പിന്നെ മാനിനെ വിളിച്ച്, മാൻ വന്നൊരു തമാശ പറഞ്ഞു. അപ്പോൾ ആ തമാശ കേട്ട് എല്ലാവരും ഇളകി മറിഞ്ഞ് ചിരിച്ച്, കാരണം ഭയങ്കര തമാശയായിരുന്നു. രാജാവൊക്കെ കുത്തി മറിഞ്ഞ് ചിരിച്ച്, പക്ഷേ ടിയാൻ ചിരിച്ചില്ല, കഴുത ചിരിച്ചില്ല, ടഫ് കണ്ടീഷനിൽ അവിടെ നിന്ന്. അപ്പോൾ രാജാവ് ചിരിയൊക്കെ മതിയാക്കിയതിന് ശേഷം മാനിനെയും കൊല്ലാൻ പറഞ്ഞു. പിന്നെ കുറുക്കൻ്റെ റോളാ, കുറുക്കൻ വന്ന്, കുറുക്കൻ ആദി വന്ന് ഒരു തമാശ പൊട്ടിച്ചു. അത് അത്ര രസമൊന്നുമുള്ളതല്ല, ഒരു വെറുതെ വർത്തമാനം പറഞ്ഞ് എന്തെങ്കിലും പറയണ്ടേന്ന് വിചാരിച്ചിട്ട്, കാരണം ഇതിന് രക്ഷപ്പെടാൻ പറ്റില്ല, ഇതിനെ ചിരിപ്പിക്കാൻ കഴിയൂല. അപ്പോൾ അത്ര കാര്യം മാത്രം പ്രസക്തി അല്ലാത്ത ഒരു തമാശ പൊട്ടിച്ച്. അങ്ങനെ അത് കേട്ടപ്പോൾ ആരും ചിരിച്ചില്ല, എല്ലാവരും ഇങ്ങനെ ചിരിക്കാൻ മാത്രമല്ല, രാജാവും ചിരിച്ചില്ല, ആരും ചിരിച്ചില്ല. പക്ഷേ കഴുത ചിരിച്ച്, അപ്പോൾ കഴുതളകി, കഴുത ചിരിച്ച്, അപ്പോൾ ഭയങ്കര വിഷയമായി. ആരും ചിരിച്ചില്ല, ഇത് വലിയ തമാശയൊന്നുമല്ല. പിന്നെ എന്താണിപ്പോൾ ഈ കുറുക്കൻ്റെ വർത്തമാനത്തിൽ നിങ്ങൾ ചിരിക്കാൻ കാരണം എന്ന് കഴുതനോട് ചോദിച്ചപ്പോൾ കഴുതൻ്റെ പ്രതികരണം, ഞാൻ കുറുക്കൻ്റെ തമാശയും കേട്ടിട്ടില്ല, മാനിൻ്റെ തമാശയും കേട്ടിട്ടില്ല, ഞാനിപ്പോഴും ആദ്യം പറഞ്ഞ മുയലിൻ്റെ തമാശയെക്കുറിച്ച് ആലോചിക്കായിരുന്നു, അതിപ്പോഴാണ് ഓടിയത്. ആ അത് ഓടിയപ്പോൾ ഞാൻ അതിനാണ് ചിരിച്ചത്, അതിനപ്പുറം പറഞ്ഞ രണ്ട് തമാശയും ഞാൻ കേട്ടിട്ടില്ല എന്ന് കഴുത പറഞ്ഞു എന്നാണ്. അല്ലേ കൊല്ലീൻ അള്ളാഹു വഅന്നഹു അമാത വാഹ്യ, വഅന്നഹു തീർച്ചയായും അള്ളാഹു നിൻ്റെ റബ്ബ്, ഹുവ അമാത വാഹ്യ, അവനാകുന്നു മരിപ്പിക്കുകയും അവനാകുന്നു ജീവിപ്പിക്കുകയും ചെയ്തവൻ. മരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആരെ മരിപ്പിച്ചു, അതേപോലെ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആരെ ജീവിപ്പിച്ചു. മഫ്ഊൽ പറഞ്ഞിട്ടില്ല, മഫ്ഊൽ പറഞ്ഞിട്ടില്ല, അതിൻ്റെ അർത്ഥം എന്താ, കർമ്മം പറഞ്ഞിട്ടില്ല, ആരെ മരിപ്പിച്ചു ആരെ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, അതിൻ്റെ അർത്ഥം ആർക്കൊക്കെ ജീവനിട്ടോ അതൊക്കെ ആരാണ്, അള്ളാഹുവാണ്. ആർക്കൊക്കെ മരണം വിധിച്ചോ അതും ആരാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. വഅന്നഹു ഹുവ അമാത വഅഹ്യ, വഅന്നഹു ഖലഖ സൗജൈൻ അദ്-ദക്കറ വൽ ഉൻസ മിൻ നുത്ഫതിൻ ഇദാ തുംന, ബീജത്തിൽ നിന്ന് ബീജം ഗർഭപാത്രത്തിലേക്ക് സ്രവിക്കപ്പെടുമ്പോൾ ആൺപെൺ ജോഡികളെ സൃഷ്ടിച്ചതും, വഅന്നഹു തീർച്ചയായും അവനാവും നന്നണ നിൻ്റെ റബ്ബാകുന്നു. ഒക്കെ വിശദീകരണം ആവശ്യമില്ലാത്ത വിധം വ്യക്തമായ പിന്നെ വചനങ്ങളാണ്. വഅന്ന അലൈഹി നശഅത്തൽ ഉഖ്ര, ഇതുവരെ ഇപ്പോൾ എല്ലാവരും സമ്മതിക്കുന്ന വിഷയമാണ്, മക്കാർക്കൊന്നും അതിൽ ഇഷ്കാലില്ല. അള്ളാഹുവാണ് അദ്ഹക വ അമ അബ്ക അമാത വ അഹ്യ وخلق الزوجين الذكر والانثى ذكر സംഭവിക്കും. അല്ലാഹു ഖാലിഖാണ്, സൃഷ്ടാവാണ് എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരും സമ്മതിക്കുന്നതായി ഈ യാഥാർത്ഥ്യങ്ങൾ എടുത്തു പറഞ്ഞത് എന്തിനാണെന്നറിയോ, ഇത് സ്ഥിരീകരിക്കാനാണ്.
വന്ന അലൈഹി നശ്അത്തുൽ ഉഖ്ര, അന്ത്യനാളിനെ കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും അവർ വിശ്വസിച്ചിരുന്നില്ല. മക്കാർ വിശ്വസിച്ചിരുന്നില്ല. അവർ അതിനെ കളവാക്കുന്നവരും കളിയാക്കുന്നവരുമായിരുന്നു. മനസ്സിലായല്ലോ. ഖാല മൻ യുഹ്യീൽ ഇദാമ വഹിയ റമീം, നുരുമ്പിയ എല്ലെടുത്ത് പൊടി ആയ നുരുമ്പിയ എല്ലെടുത്ത് റസൂൽ തന്നെ നേരെ ഇങ്ങനെ ഊതി പാറിച്ചിട്ട് പറയാണ്, ഈ നുരുമ്പിയ എല്ലിനെ ആര് ജീവിപ്പിക്കും എന്നാണ് അവർ ചോദിച്ചിരുന്നത്. അവർ അന്ത്യനാളിനെ കൂട്ടാക്കിയിരുന്നില്ല, അവരതിനെ സമ്മതിച്ചിരുന്നില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അന്നശ്അത്തുൽ ഉഖ്ര, ഇനി അവസാനത്തെ ഒരു ഉദ്ധാനമുണ്ട്, ആത്മാക്കളെ ശരീരത്തിലേക്ക് തിരിച്ചു നൽകിയിട്ടുള്ള ഒരു ഉദ്ധാനം. ആ ഉദ്ധാനം അതെന്തിനു വേണ്ടിയാണ്? മനുഷ്യന്മാരെ ഉദ്ധരിക്കുന്നത് എന്തിനാ? ഹാ, ഹിസാബിന് വേണ്ടിയാണ്, വിചാരണയ്ക്ക് വേണ്ടിയാണ്. അതേപോലെ ജസാ, രക്ഷാശിക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഉദ്ധാനം അതിന് അവർ വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇതൊക്കെ എടുത്ത് ഉദ്ധരിച്ചിട്ട് ഇതൊക്കെ ആരാ? അള്ളാഹുവാണ്. തെളിവ് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയാണ്, വഅന്ന അലൈഹി നശ്അത്തുൽ ഉഖ്ര, ഈ അള്ളാഹു അവൻ്റെ മേലുള്ളതാണ് അന്നശ്അത്തുൽ ഉഖ്ര, അവസാനത്തെ ഉദ്ധാനവും. അതായത് ആത്മാക്കളെ തിരിച്ചു നൽകിയിട്ട് അള്ളാഹു മനുഷ്യന്മാരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇതൊക്കെ ചെയ്തവന് ഇത് ചെയ്യാൻ എന്തില്ല? പ്രയാസമല്ല, അത് അവന് ക്ഷിപ്രസാധ്യമാണ്, എളുപ്പമാണ്. എങ്ങനെ? അത് അങ്ങനെ ഇനി പരലോകം അന്ത്യനാൾ ഉണ്ടെങ്കിൽ തന്നെയും ഞങ്ങൾക്ക് എന്തുണ്ട്? അവിടെ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ആളുകളുണ്ട്. മനസ്സിലല്ലേ? മുഹമ്മദ് പറയുന്ന ഒരു നരകമുണ്ടെങ്കിൽ തന്നെയും ആ നരകത്തിന് 19 കാവൽക്കാരാണല്ലോ. അതുകൊണ്ട് അവരൊക്കെ ഞങ്ങൾ ഇടിച്ചു തോൽപ്പിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തുകൊണ്ട്? ഞങ്ങൾ പുറത്ത് ചാടിക്കൊണ്ട്. ഇതൊക്കെ അവരെന്ത് ചെയ്യാണ്? അവർ പിന്നെ പരലോക വിശ്വാസത്തിൻ്റെ ഓരോ ഭാഗങ്ങളെ വിശദീകരിക്കുമ്പോൾ അതിനെ എതിർത്തിട്ട് അവർ പറയുന്ന വിഷയങ്ങളാണ്. അവിടെ ഞങ്ങൾക്ക് ശുപാർശകന്മാരുണ്ട്, അവിടെ നമ്മൾക്ക് രക്ഷകാരന്മാരുണ്ട്. അങ്ങനെ ഒരു പരലോകം ഉണ്ടെങ്കിൽ തന്നെ, അങ്ങനെ ഒരു നരകം ഉണ്ടെങ്കിൽ തന്നെയും അത് രക്ഷപ്പെടാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ ഞങ്ങൾക്കറിയാം. അങ്ങനെ അവിടെ ഒരു സ്വർഗ്ഗം ഉണ്ടെങ്കിൽ തന്നെയും ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള കരുത്തും ബലമൊക്കെ ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് അവരുടെ ഓരോ ജൽപ്പനങ്ങളാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട്. തയ്യബ്. വഅന്നഹു വഅന്ന അലൈഹി നശ്അത്തുൽ ഉഖ്ര വഅന്നഹു ഹുവ അഗ്ന വഅഖ്ന വഅന്നഹു ഹുവ റബ്ബു ശിഅറ വഅന്നഹു, തീർച്ചയായും അവൻ അല്ലാഹു. ഹുവ അഗ്ന വഅഖ്ന, അഗ്ന അഗ്ന എന്ന് പറഞ്ഞാൽ ഐശ്വര്യം നൽകി. അഗ്ന അഖ്ന അഖ്ന എന്ന് പറഞ്ഞാൽ ചിലർ പറഞ്ഞത് ഈ സൂക്ഷിപ്പ് സ്വത്ത് നൽകി, ശേഷിക്കുന്ന വിധമുള്ള സൂക്ഷിപ്പ് സ്വത്ത് നൽകി, അങ്ങനെ അർത്ഥം പറഞ്ഞവരുണ്ട്. അഖ്ന കുനിയത്ത്, കുനിയത്ത് എന്ന് പറഞ്ഞെങ്കിൽ സൂക്ഷിപ്പ് സ്വത്താണ്, കുനിയത്ത് നൽകി. ഭൂമി, അതേപോലെ തന്നെ വീട്, കാലി സ്വത്ത്, ഇതിനൊക്കെയാണ് എന്താ പറയുക, കുനിയത്ത് എന്ന് പറയാം. മറ്റ് സ്വത്തിനെ പോലെയല്ല ഇത്, ഈ ഇത്തരം സ്വത്തുക്കൾ കുനിയത്ത്, ഭൂമി ഭൂസ്വത്ത്, അതേപോലെ കാലി സ്വത്ത്, പാർപ്പിടങ്ങൾ കെട്ടിടങ്ങൾ, ഇതൊക്കെയാണ് കുനിയത്ത്. അങ്ങനത്തെ സ്വത്ത് നൽകി എന്താണ് ചിലർ പറഞ്ഞത്. ചിലർ പറഞ്ഞത് സന്തോഷം നൽകി, അതേപോലെ ഖനാഅത്ത്, തൃപ്തി, മനഃതൃപ്തി നൽകി. ഖനാഅത്ത് നൽകി അഖ്ന എന്ന് പറഞ്ഞാൽ, ഖനാഅത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മസംതൃപ്തി. ചിലർ പറഞ്ഞത് അഖ്ന എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ ഇബ്നു സെയ്ദ് ഇബ്നു അസ്ലം പറഞ്ഞത്, ഇബ്നു സെയ്ദ് പറഞ്ഞത് അഖ്ന എന്ന് പറഞ്ഞാൽ ഫഖർ നൽകി, ദാരിദ്ര്യം നൽകി. ഫഖർ, ദാരിദ്ര്യം. വിവിധ അർത്ഥങ്ങൾ അറിയിക്കുന്ന പ്രയോഗമാണ് ഇത് ഈ അഖ്ന എന്നുള്ളത്. അതുകൊണ്ടാണ് അതിലഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? വഅന്നഹു അല്ലാഹു സുബ്ഹാനഹു വതആല ഹുവ അഗ്ന, അവനാകുന്നു ഗിന നൽകിയത്, ഐശ്വര്യം നൽകിയത്. വഅഖ്ന, അവനാകുന്നു കുനിയത്ത് നൽകിയത്. കുനിയത്ത് നൽകുക എന്ന് പറഞ്ഞാൽ സൂക്ഷിപ്പ് സ്വത്തുക്കൾ,
നൽകിയത്. ശേഷിക്കും വിധമുള്ള സൂക്ഷിപ്പ് സ്വത്ത്, വീട്, ഭൂമി, എടുപ്പുകൾ തുടങ്ങിയതിന് ഉദാഹരണം. അല്ലെങ്കിൽ വഅന്നഹു വഅഗ്ന, അവന് സമ്പത്ത് ഐശ്വര്യം നൽകി, വഅഖ്ന മനതൃപ്തി നൽകി, ഖനാഅത്ത് നൽകി. ചിലർക്ക് എത്ര കിട്ടിയിട്ടുണ്ടെങ്കിലും ഖനാഅത്ത് ഉണ്ടാവില്ല, മൂപ്പരെ കളക്കാനും എണ്ണാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷെ എന്നാലും ആ ആക്രാന്തം മനതൃപ്തി ഉണ്ടാവില്ല. മനതൃപ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒരു വളരെ മുഹിമായ ഒരു വിഷയമാണ് മനതൃപ്തി എന്നുള്ളത്. കുറച്ചാണെങ്കിൽ മനതൃപ്തി ഉള്ളവൻ ധന്യനായിരിക്കും, അതേസമയം മനതൃപ്തി ഇല്ലെങ്കിൽ ഇനി എത്ര ഉണ്ടായിട്ടും കാര്യമല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഖദ് അഫ്ലഹ മൻ അസ്ലം വ റസഖ കഫാഫ വ ഖന്നഅഹു അല്ലാ ബിമാ ആത. ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയം വരിച്ചു, മൻ അസ്ലം, ഇസ്ലാം സ്വീകരിക്കുകയും, വ റസഖ കഫാഫ, കഫാഫ് ഉപജീവനം നൽകപ്പെടും. കഫാഫ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരോട് യാചിക്കേണ്ടതില്ലാത്ത വിധം ഉള്ള ഒരു വരുമാനം നൽകപ്പെടുകയും, വ ഖന്നഅഹു അല്ലാ ബിമാ ആത, അള്ളാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് നൽകിയതിൽ അയാൾക്ക് മനതൃപ്തി നൽകുകയും ചെയ്തു, അങ്ങനെയുള്ള മനുഷ്യൻ വിജയിച്ചു എന്നാണ്. അപ്പോൾ അതൊരു മുഹിമായ വിഷയമാണ്. അപ്പോൾ അള്ളാഹു ആകുന്നു അഗ്ന, ഐശ്വര്യമേകിയത്, വ അഖ്ന എന്ന് പറഞ്ഞാൽ ഖനാഅത്ത്, മനതൃപ്തി നൽകുകയും ചെയ്തത്. ചിലർ പറഞ്ഞല്ല, അഗ്ന എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? അഖ്ന. ഇബ്നു സെയ്ദ് പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു സെയ്ദ് ഇബ്നു അസ്ലം പറഞ്ഞത്, വ അന്നഹു ഹു അഗ്ന, അള്ളാഹു ആകുന്നു ഐശ്വര്യം നൽകിയത്, വ അഖ്ന ദാരിദ്ര്യവും നൽകിയത്. വഅന്നഹു ഹുവ റബ്ബു ശിഅറ, വഅന്നഹു ഹു, തീർച്ചയായും അവനാകുന്നു, നിൻ്റെ റബ്ബാകുന്നു, ഹുവ റബ്ബു ശിഅറ, ശിഅറ എന്നതിൻ്റെ റബ്ബ്. ശിഅറ എന്ന് പറഞ്ഞാൽ, ശിഅറ എന്ന് പറഞ്ഞാൽ അതൊരു തരം നക്ഷത്രമാണ്, അപർണത നക്ഷത്രം, അപർണത രാശി എന്നല്ല അതിന് പറയാ, ത്രിശങ്കു നക്ഷത്രം, അപർണത രാശി. ഈ പിന്നെ ഷിഅറ നക്ഷത്രത്തിൻ്റെ റബ്ബ്, സൃഷ്ടാവും പരിപാലകനും നിയന്താവും. ഈ ഷിഅറ നക്ഷത്രം ജൗസ നക്ഷത്രം ഉണ്ടല്ലോ, ജൗസ എന്ന് പറഞ്ഞാൽ മിഥുന നക്ഷത്രം, അതിനെ തുടർന്ന് അത്യുഷ്ണ കാലങ്ങളിൽ ഉദയം ചെയ്യുന്ന നക്ഷത്രമാണ് ഷിഅറ. ഈ ഷിഅറ നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നത്, അത് സൂര്യനേക്കാൾ 23 ഇരട്ടി പ്രകാശമുള്ള നക്ഷത്രമാണ്. സൂര്യനേക്കാൾ 23 ഇരട്ടി പ്രകാശിപ്പിക്കുന്ന നക്ഷത്രമാണ്, മനസ്സിലായി? പക്ഷേ ഭൂമിയിൽ നിന്ന് 8 പ്രകാശവർഷം വിദൂരത്തിലാണ് ആരുള്ളത്? ഷിഅറ ഉള്ളത്. ഭൂമിയിൽ നിന്ന് 8 പ്രകാശവർഷം വിദൂരതയിലാണ് ഷിഅറ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ചെറുതായിട്ട് ദൃഷ്ടിയിൽ വരുന്നത്. അതില്ല എങ്കിൽ സൂര്യനേക്കാൾ 23 ഇരട്ടി അതിന് പിന്നെ പ്രകാശം കൂടുതൽ എന്നാണ് ശാസ്ത്രീയ കണ്ടുപിടുത്തം, അള്ളാഹു ആലം. ഏതായാലും ഈ ഷിഅറ നക്ഷത്രത്തെ അറബികൾ ആരാധിച്ചിരുന്നു. ഈജിപ്തിലുള്ള ഈജിപ്തുകാർ പണ്ടേ ആരാധിച്ചിരുന്നു. ഈജിപ്തുകാർ പിന്നെ ഷിഅറയെ ആരാധിച്ചിരുന്നു. ഈ ഷിഅറ നക്ഷത്രം ഉദയം ചെയ്യുന്ന കാലഘട്ടത്തിൽ നൈൽ നദി പിന്നെ കരകവിഞ്ഞൊഴുകും, നൈൽ നദി. അപ്പോൾ അവരുടെ വിശ്വാസം ഷിഅറ ഉദയം ചെയ്തതുകൊണ്ടാണ് നൈൽ നദി കരകവിയുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈജിപ്തുകാർ ഷിഅറയെ ആരാധിച്ചിരുന്നു. ജസീറത്തുൽ അറബിൽ ഹുസാ ഗോത്രത്തിൽ ചിലർ ഷിഅറയെ ആരാധിച്ചിരുന്നു. ഹുസാ ഗോത്രത്തിലെ ചിലർ പിന്നെ ഷിഅറ നക്ഷത്രം ഷിഅറയെ ആരാധിച്ചിരുന്നു. മക്കയിൽ ഇബ്നു അബി കബിഷ, അല്ല അസ്തഗ്ഫിറുല്ലാ, അബു കബിഷ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു മക്കയിൽ, അബു കബിഷ. ഈ അബു കബിഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ വഴിയിലുള്ള വല്യപ്പന്മാരിൽ ഒരാളാണ്. അബു കബിഷ റസൂലുള്ളാഹിൻ്റെ ഉമ്മ തവഴിയുണ്ടല്ലോ, ഉമ്മ ഉമ്മാരുടെ മാർഗേണ. റസൂലിനെ കല്യാണം കഴിച്ചത് പിന്നെ ബനു സഹ്റ ഗോത്രത്തിൽ നിന്ന് ആമിന ബിന്ദു വഹബിനെയാണ്, ആമിന ബിന്ദു വഹബിനെ, അവർ ബനു സഹ്റ ഗോത്രക്കാരാണ്. ആ തലമുറയിൽ റസൂലുള്ളാഹിൻ്റെ ഒരു വല്യാപ്പയാണ് ആര്? അബു കബിഷ. ഈ അബു കബിഷ ഷിഅറയെ ആരാധിച്ചിരുന്നതാണ്, ഷിഅറ നക്ഷത്രത്തെ ആരാധിച്ചിരുന്നു.
അതുകൊണ്ട് മക്കാർക്ക് പിന്നെ ഈ നക്ഷത്രങ്ങളെ ആരാധിക്കണം പതിവ് മൊത്തത്തിലില്ല. പിന്നെ അവർ ആരാധിച്ചിരുന്നത് വിഗ്രഹങ്ങളെയാണ്, ലാത്ത ഉസ്സമന തുടങ്ങിയിട്ടുള്ളതായ വിഗ്രഹങ്ങളെയാണ് അവർ ആരാധിച്ചിരുന്നത്. കബറുകളെ ആരാധിച്ചിരുന്നു, വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു. പക്ഷെ നക്ഷത്രത്തെ ആരാധിക്കുക എന്നുള്ളത് മക്കയിൽ പതിവില്ല. അവരുടെ പതിവിൽ നിന്ന് തെറ്റിയാണ് ആരാ ആരാധിച്ചത്? അബു കബിഷ നക്ഷത്രത്തെ ആരാധിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പുത്തൻ കാര്യം ഒരാൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരവരെ പേരിട്ട് വിളിച്ചിരുന്നത് ഇബ്നു അബി കബിഷ, ഇബ്നു അബി കബിഷ എന്നാണ്. മനസ്സിലല്ലേ? അബൂ കബിഷൻ്റെ മകൻ റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്ത് വിശാലമായപ്പോൾ അബൂ സുഫിയാൻ ഒരിക്കൽ പറയുന്നുണ്ട് സിറിയയിൽ വെച്ചിട്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പേരും കേളിയും പ്രശസ്തിയൊക്കെ അങ്ങോട്ട് പരന്നിട്ടുണ്ട്, അപ്പോൾ ഇബ്നു അബി കബിഷ എത്രമാത്രം പ്രസിദ്ധനായോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ ഇബ്നു അബി കബിഷ എത്രമാത്രം പ്രസിദ്ധനായെന്നൊക്കെ അറിയാൻ കാരണം അബൂ കബ്ഷൻ്റെ മകൻ എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെ അവരുടെ വിശ്വാസങ്ങൾക്ക് എതിരിൽ ആര് വിശ്വാസം കൊണ്ടുവന്നാലും അവരെന്താ പറയുക, അയാളെക്കുറിച്ച് ഇബ്നു അബി കബിഷ എന്നാണ് പറയുക. കാരണം അബൂ കബിഷ അവരുടെ രീതിയിലല്ല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസത്തിന് വ്യത്യാസമായിട്ടുള്ള എല്ലാ ആളുകളെയും ഇബ്നു അബി കബിഷ എന്ന് പറയും. നമ്മളുടെ വിഷയം ഖുസാ ഗോത്രം, അതേപോലെ തന്നെ മക്കയിലുള്ള ഈ അബൂ കബിഷ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ അവർ ആരാധിച്ചിരുന്നത് ഷിറ നക്ഷത്രത്തെയാണ്. മനസ്സിലെ? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അവരോട് അതിനെ എതിർക്കുകയാണ്. എന്താ പറയണത്? വഅന്നഹു, നിങ്ങളുടെ റബ്ബ്, ഹുവ അവനാകുന്നു റബ്ബു ഷിറ, ഷിറയുടെ റബ്ബ്. ഷിറ നിങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല, ഷിറ നിങ്ങളെ നിയന്ത്രിക്കണില്ല, ഷിറ നിങ്ങൾക്ക് അന്നം നൽകണില്ല, ഷിറ നിങ്ങളെ ജീവിപ്പിക്കുക മരിപ്പിക്കുക ചെയ്യുന്നില്ല. അതൊക്കെ ആരാണ്? അതൊക്കെ അള്ളാഹുവാണ്. ആ അള്ളാഹു തന്നെയാകുന്നു ഷിറയുടെയും റബ്ബ്, രക്ഷിതാവ്, സൃഷ്ടിച്ച് അതിനെ പരിപാലിച്ച് അതിനെ നിയന്ത്രിക്കുന്നവൻ, അതാണ് റബ്ബ്. അൽ ഖാലിഖുൽ മാലിക്കുൽ മുത്തസറിഫ്, സൃഷ്ടിക്കുകയും ഉടമപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവൻ. മനസ്സിലായോ? അതാണ് എന്തുകൊണ്ട് ഇവിടെ റബ്ബു ഷിറ എന്ന് പറഞ്ഞു. ഷിറയുടെ റബ്ബ് എന്ന് പറഞ്ഞു മുഴുവൻ നക്ഷത്രങ്ങളുടെയും റബ്ബ് അള്ളാഹുവാണ്. പക്ഷേ ഷിറ എന്ന് പ്രത്യേകം പറയാൻ കാരണം ഇവരെന്ത് ചെയ്യുന്നു, അതിനെ ആരാധിച്ചിരുന്നു. ജാഹിലിയത്ത് പണ്ട് കാലങ്ങളിൽ ഈജിപ്തുകാർ ആരാധിച്ചിരുന്നു. അതേപോലെ തന്നെ പിന്നെ ജസീറത്തുൽ അറബിൽ ഈ ഖുസാ ഗോത്രം, അതിൽ പലരും ഷിറയെ ആരാധിച്ചിരുന്നു. മക്കയിൽ ഈ അബൂ കബ്ഷ എന്ന് പറയുന്ന വ്യക്തി ഷിറയെ ആരാധിച്ചിരുന്നു. അപ്പോൾ പിന്നെ അവർക്കുള്ള മറുപടിയാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്, ഷിറ റബ്ബല്ല, ഷിറയുടെ റബ്ബാണ് ആ യഥാർത്ഥ റബ്ബ്. അത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആല ജീവജാലങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും മനുഷ്യരെ പോലെ തന്നെ. എന്നിട്ട് അള്ളാഹുവിൻ്റെ വിചാരണ നീതിപൂർവ്വമാണെന്നുള്ളത് തെളിയിക്കുവാൻ അള്ളാഹു മൃഗങ്ങളിൽ പകരം തീർക്കേണ്ട മൃഗങ്ങളുണ്ടാവും, ഖിസാസ് നടത്തേണ്ട. ആ മൃഗങ്ങളെ കൊണ്ട് ഖിസാസ് നടത്തിക്കും. കൊമ്പുള്ള മൃഗം കൊമ്പില്ലാത്ത മൃഗത്തെ കുത്തിയിട്ടുണ്ടെങ്കിൽ കൊമ്പില്ലാത്ത മൃഗത്തിന് കൊമ്പ് നൽകിയിട്ട് അതിന് പകരം തീർക്കും അവിടെ വെച്ച്. അതിനുശേഷം പിന്നീട് മൃഗങ്ങളോട് അള്ളാഹു പറയും, കുനു തുറാബ, നിങ്ങൾ മണ്ണാവുക എന്ന്. അങ്ങനെ അവർ മണ്ണാകും. അപ്പോഴാണ് മനുഷ്യന്മാർ യാലൈത്തനി കുൻതു തുറാബ എന്ന് ആഗ്രഹിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ്, അതാണ് തെളിവുകൾ അറിയിക്കുന്നത്. പിന്നെ ബാക്കി വഅന്നഹു അഹ്ലക ആദനിൽ ഊല വസമൂദ ഫമ അബഖ വഖൗമ നൂഹ് മിൻ ഖബ്ലു ഇന്നഹും കാനൂഹും അദ്ലമ വഅത്വ വൽമുഅതഫികത അഹ്വ ഫഗശഹ മഗശ വഅന്നഹു അഹ്ലക ആദനിൽ ഊല വഅന്നഹു തീർച്ചയായും അവൻ, വാവ് ഒന്നുകിൽ ഇസ്തീനാഫാണ് അല്ലെങ്കിൽ അത്ഫിൻ്റെ വാവാണ്. അത്ഫിൻ്റെ വാവ് എന്ന് പറയുമ്പോൾ പിന്നെ ഈ ജുംലകളൊക്കെ മഅത്തൂഫാണ്. ഈ ജുംലകളൊക്കെ ഉണ്ടല്ലോ വാവ് വന്നിട്ടുള്ള ഇതൊക്കെ, വഅന്നഹു അദ്ഹക വഅന്നഹു ഹുവാ മാത വഅന്നഹു ഖലഖ, ഇതൊക്കെ അത്ഫാണ്. ഏതിലേക്ക്? ഈ അം ലം യുനബ്ബ ബിമാ ഫീ സുഹഫി മൂസ എന്ന് പറയലേ, വ ഇബ്രാഹിം അല്ലദീ വഫ അം ലം യുനബ്ബ ബിമാ ഫീ സുഹഫി മൂസ. മൂസായുടെ ഏടുകളുള്ളതിനെക്കുറിച്ച് അയാൾക്ക് വിവരം നൽകപ്പെട്ടിട്ടില്ലേ? വ ഇബ്രാഹിം അല്ലദീ വഫ പിന്നെ എന്ന് തുടങ്ങിയിട്ട് പിന്നെ കുറേ കാര്യങ്ങൾ പറയണ്ടല്ലോ, ഒക്കെ അവിടേക്കാണ് അത്ഫ്, ഈ ജുംലകളൊക്കെ. അപ്പോൾ ആ അർത്ഥത്തിലാണ് അത്ഫിൻ്റെ വാവ് എന്ന് പറയുന്നത്. അതിൽ വേറെ വേറെ ആശയങ്ങൾ ഓരോന്ന് പറയുന്നത് കൊണ്ടാണ് ഇതിനെ ഇസ്തീനാഫിൻ്റെ വാവ് എന്ന് പറയുന്നത്. വ അന്നഹു അഹ്ലക, വ അന്നഹു നിൻ്റെ റബ്ബ്, അവൻ തീർച്ചയായും, അഹ്ലക, അവൻ നശിപ്പിച്ചു, ആദനിൽ ഊല, ആദനിൽ ഊല ആദിമ ആദ് ഗോത്രം, ആദിമ
ആദ് ഗോത്രം. ആദ് ആദാണ് ആദ് ഗോത്രം. ആദ് ഗോത്രം എവിടെ വസിച്ചിരുന്നു? യമനിലെവിടെ? യമനിലെ ഹദർമൗത്തിൻ്റെയും ഒമാൻ്റെയും ഇടയിലുള്ള അഹ്ഖാഫ് എന്ന് പറയുന്ന നാട്ടിൽ. അഹ്ഖാഫ് എന്ന് പറഞ്ഞാൽ മണൽത്തിട്ടകളാണ്, മണൽത്തിട്ടകൾ നിറഞ്ഞ ഒരു നാടാണ് അഹ്ഖാഫ്. അവിടെയാണ് ആദ് ഗോത്രം വസിച്ചിരുന്നത്. ആദനിൽ ഊല, ആദിമ ആദ് ഗോത്രം. നമ്മൾ മുമ്പ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആദ് ഗോത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ. എന്തുകൊണ്ടാണ് അവർക്ക് ആദിമ ആദ് ഗോത്രം എന്ന് പറയുന്നത്? അവരുടെ പിന്മുറക്കാരാണ് ആര്? സമൂദ്. ആദ് ഗോത്രം നശിപ്പിക്കപ്പെട്ടപ്പോൾ അവരിലെ വിശ്വാസികളാണ് പിന്നെ ഇവിടേക്ക് വന്നത്. മദായിൻ സാലിഹ് എന്ന് ഇന്നറിയപ്പെടുന്ന ഹിജ്റ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നത്. പിന്നീട് അവർ തങ്ങൾക്ക് സമൂദ് എന്ന പേര് സ്വീകരിച്ചു. അപ്പോൾ അവർ ആദിൻ്റെ പിന്മുറക്കാർ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ആദനിൽ ഊല, ആദിമ ആദ് ഗോത്രം അവരെ നശിപ്പിച്ചു. വസമൂദ്, സമൂദിനെയും. വഅന്നഹു അഹ്ലക ആദനിൽ ഊല, ആദിമ ആദ് ഗോത്രത്തെ അവൻ നശിപ്പിച്ചു. വസമൂദ, സമൂദിനെയും അവൻ നശിപ്പിച്ചു. വഅത്തഫിൻ്റെ ഫമാ അബ്ഖ, ഫആത്തിഫത്താണ്. അതായത് സമൂദിനെയും ആദിനെയും നശിപ്പിച്ചു, വിശിഷ്യ സമൂദിനെ നശിപ്പിച്ചു. അതിൽ പിന്നെ മാ അബ്ഖ, മാ അബ്ഖ എന്ന് പറഞ്ഞാൽ ഒരാളെയും ബാക്കിയാക്കിയില്ല, ശേഷിപ്പിച്ചില്ല. മാ അബ്ഖ, ശിക്ഷാർഹരായ എല്ലാത്തിനെയും എന്ത് ചെയ്യും? നശിപ്പിച്ചു. ആദ് ഗോത്രം, സമൂദ് ഗോത്രം, അതിൽ രണ്ടിലും. അതാണ് ആദിമ ആദ് ഗോത്രത്തെയും സമൂദിനെയും. വഅന്നഹു അഹ്ലക്, അവൻ നശിപ്പിച്ചു. ഫമാ അബ്ഖ, അതിൽ പിന്നെ മാ അബ്ഖ, ഒന്നും ശേഷിപ്പിച്ചില്ല, ഒന്നും ശേഷിപ്പിച്ചില്ല, ഒരാളും ശേഷിച്ചില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ സൂറത്തുൽ ഹാഖ വിശദീകരിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയില്ലേ, അതായത് എന്താണ്, കദബ സമൂദു വഅദ ബിൽ ഖാരിഅ ഫഅമ്മ സമൂദു ഫഉഹ്ലികു ബിത്താഗിയ വഅമ്മ ആദു ഫഉഹ്ലികു ബിരീഹിൻ സർസറിൻ ആതിയ സഖറഹ അലൈഹിം സബ അലയാലി വസമാനിയത അയ്യാമിൻ ഹുസൂമൻ ഫതറൽ ഖൗമ ഫീഹാ സർഅ കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ ഫഹൽ തറാ ലഹും മിൻ ബാഖിയ. വല്ലതും വല്ലവരും ശേഷിച്ചതായിട്ട് താങ്കൾക്ക് കാണുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഒരാളെയും ശേഷിപ്പിച്ചില്ല പറയുമ്പോൾ അവർ പിന്നെ അത്ര ഭീകര രൂപങ്ങളായിരുന്നു, ഭീമാകാരികളായിരുന്നു, എന്നിട്ടും അള്ളാഹൻ്റെ ആദാബ് വന്നപ്പോൾ ഒരാളും ശേഷിച്ചില്ല. അള്ളാഹൻ്റെ ശിക്ഷയിൽ എല്ലാവരും നശിപ്പിക്കപ്പെട്ടതാണ്. ഫമ അബ്ഖ, ഒന്നും ശേഷിച്ചില്ല. മാത്രമല്ല വഖൗമ നൂഹിൻ, വാവാത്തഫിൻ്റെതാണ്. വഅന്നഹു അഹ്ലക, അവൻ നശിപ്പിച്ചു. ആരെ? ഖൗമ നൂഹിൻ, നൂഹിൻ്റെ ജനതയെയും. മിൻ ഖബിൽ, മിൻ ഖബിൽ എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ്. ആരുടെ മുമ്പ്? ആദ് സമൂദ് ഗോത്രങ്ങൾക്ക് മുമ്പ്. അതാണ് മിൻ ഖബിൽ, അതിനു മുമ്പ് നൂഹിൻ്റെ ജനതയെയും അവൻ നശിപ്പിച്ചു. ഇന്നഹും, തീർച്ചയായും അവർ, അഥവാ ഖൗമു നൂഹ്, ഇന്നഹും, തീർച്ചയായും അവർ. കാനു, അല്ലെങ്കിൽ ഇന്ന എന്നുള്ളത് തഴലീലിൻ്റെ അർത്ഥത്തിലാകാം. തീർച്ചയായും എന്നുള്ളത് അർത്ഥമാണ് തഴലീൽ. കാരണം അവർ, കാനൂഹും, അവർ ആയിരുന്നു. അദ്ലമ വഅത്ഗ, അദ്ലമ എന്ന ഏറ്റവും വലിയ അക്രമി, അത്വഹ എന്ന് പറഞ്ഞാൽ പിന്നെ അതിക്രമകാരി, അതിരുവിട്ടവർ. ത്വഹ അത്വഹ, അദ്ലമ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അക്രമകാരി. അത്വഹ എന്ന് പറഞ്ഞാൽ അതിക്രമി, അതിരുവിട്ടവൻ, പരിധി വിട്ടവർ. അപ്പോൾ വഖൗമ നൂഹിൻ മിൻ ഖബിൽ, ആദ് സമൂദ് ഗോത്രങ്ങൾ നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് നൂഹിൻ്റെ ജനതയെയും അള്ളാഹു നശിപ്പിച്ചു. കാരണം ഇന്നഹും കാനു ഹും അദ്ലമ വഅത്ഗ, നൂഹിൻ്റെ ജനത അവർ വലിയ അക്രമികളായിരുന്നു, അവർ ഏറെ അതിരുവിട്ട് പ്രവർത്തിക്കുന്നവരുമായിരുന്നു. ആദ്യം ആദിനെയും സമൂദിനെയും പറഞ്ഞ്, പിന്നെ ഖൗമ നൂഹിനെ പറഞ്ഞ്. കാലക്രമത്തിൽ ഖൗമ നൂഹാണ് ആദ്യം. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? അറബികൾക്ക്
ആദ് സമൂദ് ഗോത്രങ്ങളായിരുന്നു കൂടുതൽ പരിചിതം. ആ ജനതയെക്കുറിച്ചുള്ള വാർത്തകളായിരുന്നു അവരുടെ ഇടയിൽ സുപരിചിതമായത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് അറിയുന്ന വിവരം ആദ്യം അവരെ അറിയിച്ചത്, പിന്നീട് ഖൗമ നൂഹിനെ ഇവിടെ പരാമർശിച്ചത് എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖൗമ നൂഹാണ് അദ്ലമ വാതക, ഇവരും അദ്ലമ വാതക തന്നെയാണ്, ഇവരും മാലിമീങ്ങളാണ്, ത്വാഗീ അതിക്രമകാരികളാണ്. പക്ഷേ നൂഹിൻ്റെ ജനത കൂടുതൽ അദ്ലമാണ്, അക്രമികളാണ്, കൂടുതൽ അതക അതിരുവിട്ടവരുമാണ്. എന്താ കാരണം? നൂഹിൻ്റെ ജനതയെക്കുറിച്ച് അദ്ലമ വാതക എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ എന്താ കാരണം? 950 വർഷ കാലഘട്ടം രാപ്പകൽ ഭേദമന്യേ, രഹസ്യ പരസ്യ വ്യത്യാസമന്യേ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവരെ ദഅവത്ത് നടത്തി. അതുകൊണ്ടാണ് കുല്ലമ ദഅവതുഹും ജഅലു അസാബിഅഹും ഫി ആദാനിഹിം. ജഅലു അസാബി എന്ന് പറഞ്ഞാൽ ഒരു വിരലല്ല, എല്ലാ വിരലും ചെവിയിൽ തിരികിയിട്ട്, നമ്മളെ ചെവിൻ്റെ ചെറിയ ചെവിയല്ല, അവർ വലിയ രൂപമല്ലേ, ചെവി തിരികിയിട്ട് അവർ ജാലു അസാബിയും ഫിയാദാനയും വസ്തകഷൗ സിയാബഹും, വസ്ത്രം മൂടി, പിന്നെ അസറു വസ്തക്ബർ ഉസ്തിക്ബാർ, അവരുള്ള കുഫറിൽ അവർ ഷടിക്കുകയും അവർ അഹങ്കരിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല അവർ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വധിക്കാൻ ശ്രമിച്ചു, അവരദ്ദേഹത്തെ ഭ്രാന്തനെന്ന് വിളിച്ചു, മാത്രമല്ല അവരദ്ദേഹത്തെ പരസ്യ കളിയാക്കി, ഇങ്ങനെ കുറേ തെറ്റുകൾ അവരിന്ന് വന്നിട്ടുണ്ട്. അതും നീണ്ട കാലയളവ്. അതുകൊണ്ടാണ് അബ്ദുലമ്മ വാതക എന്ന് പറഞ്ഞത്. തയ്യബ് വൽ മുത്തഫിക വാവ് അത്ഫിൻ്റെത്, മുത്തഫിക്കത്ത് എന്ന് പറഞ്ഞാൽ മക്ലൂബ അല്ലെങ്കിൽ മുൻഖലിബ, കീഴ്മേൽ മറിക്കപ്പെട്ടത്. വൽ മുത്തഫിക വൽ ഖുറൽ മുത്തഫിക എന്നർത്ഥം കീഴ്മേൽ മറിക്കപ്പെട്ട നാടുകളെ അഹ്വ, അഹ്വ എന്നാണ് അവൻ തകർത്ത് കളഞ്ഞു. അഹ്വ എന്നുള്ള ക്രിയൻ്റെ മഫൂലാണ് മുത്തഫിക എന്നുള്ളത്, മഫൂല് മുഖദ്ദമാണ്, മുന്തിപ്പിക്കപ്പെട്ടതാണ്. വ അഹ്വൽ മുത്തഫിക എന്നർത്ഥം വ അഹ്വ അവൻ നശിപ്പിക്കുകയും ചെയ്തു. അൽ മുത്തഫിക മുത്തഫിക്കത്തിന്, മുത്തഫിക്കത്ത് എന്ന് പറഞ്ഞാൽ കീഴ്മേൽ മറിക്കപ്പെട്ട നാട്. ഏതാണ് ആ നാട്? സദോം എന്ന് പറയുന്ന നാട്, അൽ ഖുറല്ലുത്തിയ എന്ന് പറയും. സദോം ഗോത്രക്കാരുടെ നാട്, അതിനെ കീഴ്മേൽ മറിക്കുകയാണ് ചെയ്തത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ നാടിനെ ചിറക് കൊണ്ട് ഉയർത്തി, എന്നിട്ട് മുകളിൽ നിന്നിട്ട് കമഴ്ത്തി മറിച്ച്. അള്ളാഹു കാക്കട്ടെ, അഊദു ബില്ലാഹ്. വൽ മുത്തഫിക്കത്ത അഹ്വ, കീഴ്മേൽ മറിക്കപ്പെട്ട നാടിനെ അവൻ തകർത്ത് കളഞ്ഞു. അങ്ങനെ തകർത്തപ്പോൾ ഫ ആതിഫത്താണ്, ഗശ്ശാഹ ആ നാടിനെ അവൻ മൂടി പൊതിഞ്ഞു. ഫഗശ്ശാഹ അതിനെ പൊതിഞ്ഞു, അവൻ പൊതിഞ്ഞു എന്നല്ല, ഫഗശ്ശാഹ ആ നാടിനെ മൂടി ആവരണം ചെയ്തു, പൊതിഞ്ഞു. മാ ഗശ്ശ ഇതാണ് ഫായിൽ, മാ ഗശ്ശ, ഗശ എന്ന് പറഞ്ഞാൽ മൂടി ആവരണം ചെയ്തു. മാ ഗശ എന്ന് പറഞ്ഞാൽ അല്ലദി ഗശ്ശ എന്നർത്ഥം, യാതൊന്ന് മൂടിയ യാതൊന്ന് എന്നാണ് മൂടിയത്. എന്താണോ ആവരണം ചെയ്തത് അത് അതിനെ ആവരണം ചെയ്തു, അതൊരു പ്രയോഗം. ഫഹശാഹ ഈ കീഴ്മേൽ മറിക്കപ്പെട്ട സദോം എന്ന നാടിനെ ആവരണം ചെയ്തു, പൊതിഞ്ഞു. മാ ഹശ എന്താണോ പൊതിഞ്ഞത് അത്, എന്താ പൊതിഞ്ഞത്? അള്ളാഹുവിൻ്റെ ശിക്ഷ. അത് എന്താ? എന്ത് മഴ? പെമാരി കല്ലിൻ്റെ മഴയാണ്. ഫർസൽന അലൈഹിം ഹിജാറത്തൻ മിൻ സിജ്ജീൽ ഇതാണ്, ചുടുകട്ടയുടെ മഴയാണ് പെയ്തത്. ചുടുകട്ടൻ്റെ മഴയാണ് പെയ്ത ആ മഴയാണ് അത് അതിനെ മൂടിയത്, പൊതിഞ്ഞത്. അള്ളാഹ് കാക്കട്ടെ, ഞാൻ
അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു ഫതമസ്ന അയുനഹും, അതിനു മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വിഭാഗ ആളുകളുടെ കാഴ്ച അള്ളാഹു സുബ്ഹാനഹു തആല കെടുത്തി കളഞ്ഞു, കാഴ്ച തുടച്ച്. അവരിലേക്ക് കല്ലിൻ്റെ മഴ പെയ്താൽ അങ്ങനെ ഉണ്ടാവും? ആ നോക്കിയിട്ട് പായാൻ പറ്റുമോ, തുള്ളി മാറാൻ പറ്റുമോ? ആ തുള്ളി മാറാൻ പോലും പറ്റാത്ത രീതിയിൽ അള്ളാഹു അവരുടെ കണ്ണിൻ്റെ കാഴ്ചയെ കെടുത്തി. അള്ളാഹു സുബ്ഹാനഹു തആല ചരൽ വർഷം അവരുടെ നേരെ മഴയാക്കി ഇറക്കി, ഈ ചുടുകട്ടയുടെ മഴ. അതേപോലെ അള്ളാഹു പറയുന്നു ഫജഅൽനാ അലിയഹ സഫിലഹ വാംതർന അലൈഹി ഹിജാരത്തൻ മിൻ സിജ്ജീൽ, ആ നാടിൻ്റെ മേൽഭാഗം കീഴ്ഭാഗത്തേക്കാക്കിയിട്ട് അള്ളാഹു മറിച്ചു, എന്നിട്ടാണ് കല്ലിൻ്റെ മഴ. അതാണ് ഫഗശഹ മഗശ, എന്താണോ പൊതിഞ്ഞത് അത് ആ നാടിനെ പൊതിഞ്ഞു, ആവരണം ചെയ്തു. അപ്പോൾ വഅന്നഹു അഹ്ലക ആദനിൽ ഊല, ആദിമ ആദ് ഗോത്രത്തെ നശിപ്പിച്ചത് അവനാണ് എന്ന കാര്യവും ഈ വ്യക്തിക്ക് വിവരം ലഭിക്കപ്പെട്ടിട്ടില്ലേ. വസമൂദ ഫഅബ്ക ഫമ അബ്ക, സമൂദിനെയും ഫമ അബ്ക ഒരാളെയും ശേഷിപ്പിക്കാത്ത വിധമാണ് സമൂദ് ആദ് ഗോത്രങ്ങളെ നശിപ്പിക്കുകയുണ്ടായത്. വഖൗമ നൂഹിൻ മിൻ ഖബിൽ, സമൂദ് ആദ് ഗോത്രങ്ങളെ നശിപ്പിക്കുന്നതിന് മുമ്പായി നൂഹിൻ്റെ ജനതയെയും അവൻ നശിപ്പിച്ചു. കാരണം ഇന്നഹും ഖാനു അബ്ദുഹും അബ്ദുലമത്ത, അവർ ഏറ്റവും വലിയ അക്രമികളും ഏറ്റവും അതിരുവിട്ട് പ്രവർത്തിക്കുന്നവരും ആയിരുന്നു. വൽ മുത്തഫിക്കത്ത, കീഴ്മേൽ മറിക്കപ്പെട്ട സദൂം നാടിനെയും അഹ്വ അള്ളാഹു തകർത്ത് കളഞ്ഞു. ഫഹഷാഹ, അങ്ങനെ ആ നാടിനെ ആവരണം ചെയ്തു. മാഹഷ, ശിക്ഷയിൽ നിന്ന് എന്താണോ ആവരണം ചെയ്തത് അതെല്ലാം. സ്വന്തനാട് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമേയും ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമേയും സമകാലീനരാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമേയിൽ വിശ്വസിച്ച പ്രവാചകനാണ് ലൂത്ത്, അവർ ജ്യേഷ്ഠാഞ്ചന്മാരുടെ മക്കളാണ് ലൂത്തും ഇബ്രാഹിമും അലൈഹിം അസ്സലാം. പിന്നെ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്താണ് പിന്നെ ചെയ്യുന്നത് അദ്ദേഹം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് വേറിട്ടിട്ട് പിന്നെ സദൂം ഗോത്രത്തിലേക്ക് വരുന്നത് അവർ ദൈവത്തെ നടത്താൻ വേണ്ടിയിട്ട്. ആ അഹ്ൽ എന്ന് പറഞ്ഞാലാണ് ബന്ധു. ഇത് അഹ്ലക്ക ക്രിയ അല്ലേ, ഹലക്ക എന്ന് പറഞ്ഞാൽ നശിച്ചു, അത് അകർമ്മക ക്രിയയാണ്. അതിനെ സഹകർമ്മക ക്രിയയാക്കണതാണ് അഹ്ലക്ക, നശിപ്പിച്ചു. മറ്റേത് അഹ്ലാണ്, അഹ്ൽ വേറെ അഹ്ലക്ക വേറെ. ഇവിടെ അഹ്ലുക്ക എന്നൊക്കെ ആകുമ്പോൾ നിൻ്റെ അഹ്ൽ എന്നർത്ഥം, അത് വേറെ കാഫ്, മുഖാത്തബത്തിൻ്റെ കാഫ് വേറെ. ഇത് ക്രിയയിലുള്ള കാഫാണ്. ദൈവാശ ഇൻഷാല്ലാ നമുക്കൊരു ക്ലാസ്സിനൂടി ഒന്ന് വാഗണ്ട് ഇൻഷാല്ലാ അടുത്ത ആഴ്ച. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.